നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് മിനർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ 2019 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് ഏകദേശം 65-66 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഏത് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണ് ജനുവരി 2019 ഹൈക്കോടതി റദ്ദാക്കിയത്? ഏത് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണ് ജനുവരി 2019 ഹൈക്കോടതി റദ്ദാക്കിയത്? കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. കൊടുവള്ളി നിയോജക മണ്ഡലം കോഴിക്കോട് ജില്ലയിലാണ്. കാരാട്ട് റസാഖിന്റെ MLA സ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ നഷ്ടമായത്. കാരാട്ട് റസാഖിന്റെ MLA സ്ഥാനമാണ് ഇതോടുകൂടി റദ്ദായത്. ഇന്ത്യയിലെ ആദ്യ സിനിമാ മ്യൂസിയം, നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ സിനിമാ മ്യൂസിയം, നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? മുംബൈയിലാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ജാനുവരി 2019 ഏത് IITയിലെ പ്രൊഫസർമാരും വിദ്യാർത്ഥികളുമാണ് മികവിറ്റ റോഡുകൾ നിർമ്മിക്കാനായി നൂതനമായ ഒരു പദാർത്ഥം കണ്ടുപിടിച്ചത്? ഏത് IITയിലെ പ്രൊഫസർമാരും വിദ്യാർത്ഥികളുമാണ് മികവിറ്റ റോഡുകൾ നിർമ്മിക്കാനായി നൂതനമായ ഒരു പദാർത്ഥം കണ്ടുപിടിച്ചത്? ഹൈദരാബാദ് IITയിലെ പ്രൊഫസർമാരും വിദ്യാർത്ഥികളുമാണ് പുതിയ റോഡുകൾ നിർമ്മിക്കാനായിട്ട് ഒരു പുതിയ ഒരു പദാർത്ഥം കണ്ടുപിടിച്ചത്. ജാനുവരി 2019 മിന്നൽ ഹർത്താലിനെ പ്രതികൂലിച്ച് ഹർത്താൽ നടത്തുന്നവർ എത്ര ദിവസത്തെ നോട്ടീസ് നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്? ഹൈക്കോടതി ഹർത്താൽ നടത്തുന്നവർക്ക് എത്ര ദിവസത്തെ നോട്ടീസ് നൽകണം എന്നാണ് ഉത്തരവിട്ടത്. 7 ദിവസം മുമ്പ് ഹർത്താൽ നടത്തുന്നവർ നോട്ടീസ് നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. 7 ദിവസത്തെ നോട്ടീസ് നൽകണം. ഗാന്ധി സമാധാന പുരസ്കാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഗാന്ധി സമാധാന പുരസ്കാരം, ഗാന്ധി പീസ് പ്രൈസ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്? 4 വർഷങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. 4 വർഷത്തോളം ഈ അവാർഡ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി നമുക്ക് നോക്കാം. 2015 അവാർഡ് ലഭിച്ചത് വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരിയാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിനാണ് 2015 ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. 2016 ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് അക്ഷയപാത്രം ഫൗണ്ടേഷൻ ആൻഡ് സുലഭ് ഇന്റർനാഷണൽ ഈ രണ്ട് സംഘടനകൾക്കാണ്. ഇനി 2017 ലഭിച്ചത് ഏകൽ അഭിയാൻ ട്രസ്റ്റിനാണ്. 2017 ഏകൽ അഭിയാൻ ട്രസ്റ്റിനാണ്. 2018 ലഭിച്ചത് യോഹൈ സസക്കവയ്ക്കാണ്, ചെയർമാൻ നിപ്പോൺ ഫൗണ്ടേഷൻ ജപ്പാൻ. നിപ്പോൺ ഫൗണ്ടേഷൻ ജപ്പാന്റെ ചെയർമാൻ യോഹൈ സസക്കവയ്ക്കാണ് 2018 ഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2018 ലഭിച്ചത് ആർക്കാണ്? 2018 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. NS മാധവനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2018 ലഭിച്ചത്. ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള 76th ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രമേതാണ്? ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള 76th ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ചിത്രം ബൊഹീമിയൻ റാപ്സഡിയാണ്. ഓർത്ത് വയ്ക്കുക, ബൊഹീമിയൻ റാപ്സഡിക്കാണ് ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള 76th ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. ഇനി കോമഡി മ്യൂസിക്കൽ വിഭാഗത്തിൽ ഏത് ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? കോമഡി മ്യൂസിക്കൽ വിഭാഗത്തിലെ മികച്ച ചിത്രം ഗ്രീൻ ബുക്ക് ആണ്. ഗ്രീൻ ബുക്ക് ആണ് കോമഡി മ്യൂസിക്കൽ വിഭാഗത്തിലെ മികച്ച ചിത്രം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന്.
ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? പഴയ സിനിമയാണ്. ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ലെനിൻ രാജേന്ദ്രനാണ് ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയുടെ സംവിധായകൻ. അപ്പൊ നമുക്കറിയാം, ലെനിൻ രാജേന്ദ്രൻ ജാനുവരി 2019 അന്തരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ വാർത്തയായത്. ഡിസംബർ 2018 അന്തരിച്ച ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന മുതിർന്ന കേരള നിയമസഭാംഗം ആരാണ്? ഡിസംബർ 2018 അദ്ദേഹം അന്തരിച്ചു. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ആണ് നിയമസഭ, കേരള നിയമസഭ അംഗമായിരുന്നു. ആരാണ് അദ്ദേഹം? സൈമൺ ബ്രിട്ടോയാണ് ഡിസംബർ 2018 അന്തരിച്ച ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന നമ്മുടെ മുതിർന്ന കേരള നിയമസഭാംഗം സൈമൺ ബ്രിട്ടോയാണ്. അഗ്രഗാമി എന്ന നോവലിന്റെ കർത്താവാണ് സൈമൺ ബ്രിട്ടോ. ഓർത്തിരിക്കുക, അഗ്രഗാമി എന്ന നോവലിന്റെ കർത്താവാണ് സൈമൺ ബ്രിട്ടോ. ജനുവരിയിൽ ഗവൺമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി ബിൽ ഏത് നിയമത്തെയാണ് ഭേദഗതി ചെയ്തത്? 2019 ജനുവരിയിൽ ഗവൺമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി ബിൽ വളരെ വിവാദമായ ഒരു വിഷയമാണ്. അത് ഏത് ആക്ടിനെയാണ് ഭേദഗതി ചെയ്തത്? വളരെ സിമ്പിളാണത്, പൗരത്വ ഭേദഗതി ബിൽ പൗരത്വ നിയമത്തെയാണ് ഭേദഗതി ചെയ്തത്. പക്ഷേ ഏത് വർഷമാണ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 2019 ജനുവരിയിൽ ഗവൺമെന്റ് ഭേദഗതി ചെയ്ത് പൗരത്വ ഭേദഗതി ബിൽ എന്ന രീതിയിൽ അവതരിപ്പിച്ചത്. സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ എഞ്ചിൻ രഹിത ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ 18 അതിന്റെ സർവീസ് റൂട്ട് ഏതാണ്? ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ എഞ്ചിൻ രഹിത ട്രെയിൻ, ഇപ്പോൾ അതിന്റെ പേര് വന്ദേ ഭാരത് എക്സ്പ്രസ്, നേരത്തെ ട്രെയിൻ 18 ആയിരുന്നു, അതിന്റെ സർവീസ് റൂട്ടാണ് ചോദ്യം. ഡൽഹി മുതൽ വാരണാസി വരെയാണ് അതിന്റെ സർവീസ് റൂട്ട്. ഡൽഹി മുതൽ വാരണാസി വരെ സമയം ഏകദേശം 8 മണിക്കൂറാണ്. പരമാവധി വേഗം 180 KMPH ആണ് അതിന്റെ പരമാവധി വേഗം. 180 KMPH. ജാനുവരി 2019 നടന്ന ഭരണഘടനാ ഭേദഗതി പ്രകാരം വിവാഹമോചനത്തിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രോഗം ഏതാണ്? 2019 ജനുവരിയിൽ നടന്ന ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏത് രോഗമാണ് വിവാഹമോചനത്തിന് കാരണമാക്കാൻ പറ്റാത്തത്? കുഷ്ഠരോഗമാണ് വിവാഹമോചനത്തിന് ഇപ്പോൾ കാരണമാക്കാൻ പറ്റാത്തത്. നേരത്തെ അതൊരു കാരണമായിരുന്നു. ഇപ്പോൾ പക്ഷേ ലെപ്രസി ഈസ് ക്യൂറബിൾ, ലെപ്രസി ക്യൂറബിൾ ആണ്. ജനുവരിയിൽ GST കൗൺസിൽ എത്ര ലക്ഷം വരെ വാർഷിക ടേൺ ഓവർ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങളെയാണ് GST അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയത്? 2019 ജനുവരിയിൽ GST കൗൺസിൽ എത്ര ലക്ഷം വരെ വാർഷിക ടേൺ ഓവർ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങളെയാണ് GST അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയത്? 40 ലക്ഷം വരെ വാർഷിക ടേൺ ഓവർ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങളെയാണ് ഒഴിവാക്കിയത്. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് നേരത്തെ 20 ലക്ഷമായിരുന്നു, ഇപ്പോൾ ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്, 40 ലക്ഷം. രേണുകാജി ഡാം അഥവാ രേണുക ഡാം ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കുവാൻ പോകുന്നത്? രേണുകാജി ഡാം ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കുവാൻ പോകുന്നത്? ഹിമാചൽ പ്രദേശിലാണ് രേണുകാജി ഡാം അഥവാ സിംപ്ലി രേണുക ഡാം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഏത് നദിയിലാണ്? ഗിരി നദിയിലാണ്, യമുനയുടെ പോഷക നദിയായ ഗിരി നദിയിൽ. 6 സംസ്ഥാനങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക: UP, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഡൽഹി, രാജസ്ഥാൻ ആൻഡ് ഉത്തരാഖണ്ഡ്. ഓർത്തുവയ്ക്കുക, രേണുകാജി ഡാം ഹിമാചൽ പ്രദേശിലെ ഗിരി നദിയിലാണ്, യമുനയുടെ പോഷക നദിയാണ് ഗിരി നദി. ജാനുവരി 2019 ഭാരതരത്ന അവാർഡ് സ്വീകരിച്ച മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? 2019 ജനുവരിയിൽ
ഭാരതരത്ന അവാർഡ് സ്വീകരിച്ച മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? പ്രണബ് മുഖർജിയാണ്. പ്രണബ് മുഖർജിയാണ് 2019 ഭാരതരത്ന അവാർഡ് സ്വീകരിച്ച മുൻ ഇന്ത്യൻ പ്രസിഡന്റ്. ഇനി അവാർഡ് ലഭിച്ച മറ്റുള്ളവർ, രണ്ടു പേർക്ക് കൂടി ഭാരതരത്ന അവാർഡ് ലഭിച്ചിരുന്നു. ഭാരതീയ ജനസംഘം നേതാവ് നാനാജി ദേശ്മുഖിന് ലഭിച്ചു. അതുപോലെ ഗായകനും മ്യൂസിക് കമ്പോസറുമായ ഭൂപൻ ഹസാരികയ്ക്കും ഭാരതരത്ന അവാർഡ് ലഭിച്ചു. ബാർഡ് ഓഫ് ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത് ഭൂപൻ ഹസാരികയാണ്. ബാർഡ് ഓഫ് ബ്രഹ്മപുത്ര, ബ്രഹ്മപുത്രയുടെ കവി എന്നറിയപ്പെടുന്നത് ഭൂപൻ ഹസാരികയാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ എത്രാമത് ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായാണ് സുഭാഷ് ചന്ദ്രബോസ് പ്രബന്ധൻ പുരസ്കാർ കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയത്. സുഭാഷ് ചന്ദ്രബോസ് പ്രബന്ധൻ പുരസ്കാർ കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസിന്റെ എത്രാമത്തെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ്. 122 ജന്മദിനത്തോടനുബന്ധിച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് പ്രബന്ധൻ പുരസ്കാർ കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയത്. അതുപോലെ തന്നെ 122 ജന്മദിനത്തോടനുബന്ധിച്ച് സുഭാഷ് ചന്ദ്രബോസ് മ്യൂസിയവും റെഡ് ഫോർട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഓർത്തുവയ്ക്കുക, സുഭാഷ് ചന്ദ്രബോസ് മ്യൂസിയം റെഡ് ഫോർട്ടിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. January 2019 UAE ഗവൺമെന്റിന്റെ ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസിന് അർഹനായ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസിന് അർഹനായ പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു ആണ്. ചിന്താമണി നാഗേശ രാമചന്ദ്ര റാവു. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം, ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസ് ഏത് ഗവൺമെന്റ് ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ SIUD സൗദ് എന്നതുകൊണ്ട് സൗദി അറേബ്യ എന്നൊരു പക്ഷേ എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ഓർത്തിരിക്കുക, ഷെയ്ഖ് സൗദ് ഇന്റർനാഷണൽ പ്രൈസ് UAE ഗവൺമെന്റിന്റെ ആണ്. January 2019 കുഷ്ഠരോഗ നിർമാർജന സംഭാവനകളെ മാനിച്ച് ഗാന്ധി പീസ് പ്രൈസ് 2018 നൽകി ആദരിച്ചത് ആരെയാണ്? ഗാന്ധി പീസ് പ്രൈസ് 2018 നൽകി ആദരിച്ചത് ആരെയാണ്? യോഹൈ സസക്കാവയാണ്, നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. യോഹൈ സസക്കാവ കുഷ്ഠരോഗ നിർമാർജന സംഭാവനകളെ മാനിച്ചാണ് യോഹൈ സസക്കാവയ്ക്ക് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്. January 2019 ആദ്യ ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? January 2019 ആദ്യ ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ആദ്യത്തെ ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ് ലഭിച്ചത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഏത് പൊതുമേഖലാ ഓയിൽ റിഫൈനറിക്കാണ് January 2019 ബെസ്റ്റ് മിനിരത്ന PSU അവാർഡ്, ബെസ്റ്റ് മിനിരത്ന PSU അവാർഡ് സാമ്പത്തിക വിഭാഗത്തിൽ ലഭിച്ചത്? ഏത് പൊതുമേഖല ഓയിൽ റിഫൈനറിക്കാണ് ബെസ്റ്റ് മിനിരത്ന PSU അവാർഡ് സാമ്പത്തിക വിഭാഗത്തിൽ ലഭിച്ചത്? ന്യൂ മാലിഗർ റിഫൈനറി ലിമിറ്റഡ്, ആസാമിലുള്ള ന്യൂ മാലിഗർ റിഫൈനറി ലിമിറ്റഡിനാണ് ബെസ്റ്റ് മിനിരത്ന അവാർഡ് PSU അവാർഡ് ലഭിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സൂക്ഷിക്കേണ്ട കരുതൽ ധനം, കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് എന്നിവയെ കുറിച്ച് തീരുമാനിക്കാനായി രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ തലവനായ മുൻ RBI ഗവർണർ ആരാണ്? ആരാണ്? RBI സൂക്ഷിക്കേണ്ട കരുതൽ ധനം, കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് എന്നിവയെ കുറിച്ച് തീരുമാനിക്കാനായി രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ തലവനായ മുൻ RBI ഗവർണർ ബിമൽ ജലാൻ ആണ്. ഓർത്തിരിക്കുക, ബിമൽ ജലാൻ. അതുപോലെ മറ്റൊരു കമ്മിറ്റിയുണ്ട്, ഡിജിറ്റൽ പേയ്മെന്റ് വിപുലീകരിക്കാനും ഇപ്പോഴത്തെ ഡിജിറ്റൽ പേയ്മെന്റിന്റെ വ്യാപ്തി പഠിക്കാനുമായി RBI രൂപീകരിച്ച ഉന്നതതല കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നന്ദൻ നീലേഖനിയാണ്. ഡിജിറ്റൽ പേയ്മെന്റ് വിപുലീകരിക്കാനും
ഇപ്പോഴത്തെ വ്യാപ്തി പഠിക്കാനുമായി ആർ ബി ഐ രൂപീകരിച്ച ഉന്നതതല കമ്മിറ്റിയുടെ ചെയർമാൻ ഓർത്തിരിക്കുക, നന്ദൻ നീലേഖനി. അതേസമയം ആർ ബി ഐ സൂക്ഷിക്കേണ്ട കരുതൽ ധനം, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട ഡിവിഡൻഡ് എന്നിവയ്ക്ക് വേണ്ടി തീരുമാനിക്കുക രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ തലവൻ ആരാണ്? ബിമൽ ജലാനാണ്. ഓർത്തിരിക്കുക. ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് വൺ ഫാമിലി വൺ ജോബ് സ്കീം പ്രഖ്യാപിച്ചത്? ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് വൺ ഫാമിലി വൺ ജോബ് സ്കീം പ്രഖ്യാപിച്ചത്? സിക്കിം മുഖ്യമന്ത്രി ആയ പവൻകുമാർ ചാംലിംഗ് ആണ് വൺ ഫാമിലി വൺ ജോബ് സ്കീം പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ സ്കീം അനുസരിച്ച് ഗവൺമെന്റ് ജോലി ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു സർക്കാർ ജോലി, ഒരു ഗവൺമെന്റ് ജോലി കൊടുക്കും എന്നതാണ് വൺ ഫാമിലി വൺ ജോബ് സ്കീമിന്റെ ലക്ഷ്യം. മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് സർക്കാർ ജോലികളിൽ 10% സംവരണം നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് സർക്കാർ ജോലികളിൽ 10% സംവരണം നൽകുന്ന ഭരണഘടന ഭേദഗതി ഏതാണ്? 103 ഭരണഘടനാ ഭേദഗതിയാണ്. മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് സർക്കാർ ജോലികളിൽ 10% സംവരണം നൽകുന്ന ഭരണഘടനാ ഭേദഗതി 103 ഭരണഘടനാ ഭേദഗതി 2019. റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ രാജ്യത്തിന്റെ 70th റിപ്പബ്ലിക് ഡേയുടെ തീം എന്തായിരുന്നു? 2019 റിപ്പബ്ലിക് ഡേയുടെ തീം എന്തായിരുന്നു? ലൈഫ് ഓഫ് ഗാന്ധി എന്നതായിരുന്നു 2019 റിപ്പബ്ലിക് ഡേയുടെ തീം. ഓർത്തുവെക്കുക. നമുക്കറിയാം 2019 നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ 150th ജന്മദിനമാണ്. അപ്പൊ അതുകൊണ്ടാണ് തീം ലൈഫ് ഓഫ് ഗാന്ധി എന്നാക്കിയിരിക്കുന്നത്. ആദ്യ റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിച്ചത് 1950 നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നോക്കുക, 2019 റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥി ആരായിരുന്നു? സിറിൽ റാമഫോസ ആയിരുന്നു. പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക സിറിൽ റാമഫോസ ആയിരുന്നു 2019 റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥി. അപ്പൊ അതിനൊരു കാര്യമുണ്ട്, നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയും ആയിട്ട് ഗാന്ധിജിക്ക് വളരെയധികം ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 2019 റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥിയായിട്ട് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റിനെ തന്നെ വിളിച്ചത്. ജനുവരിയിൽ ഗോവയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അടൽ സേതു ഏത് നദിക്ക് കുറുകയാണ്? 2019 ജനുവരിയിൽ ഗോവയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അടൽ സേതു ഏത് നദിക്ക് കുറുകയാണ്? മണ്ഡോവി നദിക്ക് കുറുകയാണ് അടൽ സേതു കൺസ്ട്രക്ട് ചെയ്യുന്നത്. മണ്ഡോവി റിവർ, നമുക്കറിയാം ലൈഫ് ലൈൻ ഓഫ് ഗോവ എന്നറിയപ്പെടുന്നു. മണ്ഡോവി റിവർ ആണ് ലൈഫ് ലൈൻ ഓഫ് ഗോവ എന്നറിയപ്പെടുന്നത്. അടൽ സേതു മണ്ഡോവി നദിക്ക് കുറുകയാണ്. പതിനഞ്ചാമത് പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 15th പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് വാരണാസിയിലാണ്, UPയിലാണ്. 15th പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. മുഖ്യ അതിഥി ആരായിരുന്നു? മുഖ്യ അതിഥി മൗറീഷ്യൻ പ്രധാനമന്ത്രിയാണ്. മൗറീഷ്യൻ പ്രധാനമന്ത്രി പ്രാവിന്ദ് ജുഗ്നൌത്ത് ആണ് മുഖ്യ അതിഥി. മൗറീഷ്യൻ പ്രധാനമന്ത്രി പ്രാവിന്ദ് ജുഗ്നൌത്ത്. ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം നടന്ന യാദ് ഇ ജാലിയൻ മ്യൂസിയം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് വിവരിക്കുന്ന മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? യാദ് ഇ ജാലിയൻ മ്യൂസിയം റെഡ് ഫോർട്ട് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഓർത്തുവെക്കുക, യാദ് ഇ ജാലിയൻ മ്യൂസിയം റെഡ് ഫോർട്ട് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. വെനിസ്വേലയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? വെനിസ്വേലയുടെ പുതിയ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ആണ്. ഓർത്തുവെക്കുക, വെനിസ്വേലയുടെ പുതിയ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ആണ്. ജാനുവരി 2019 അദ്ദേഹം അധികാരമേറ്റത്. വെനിസ്വേല ക്യാപിറ്റൽ കൂടി നമുക്ക് ഓർത്തുവെക്കാം,
വെനിസ്വേല ക്യാപിറ്റൽ കാരാക്കാസ് ആണ്. കാരാക്കാസ് ആണ് വെനിസ്വേലയുടെ ക്യാപിറ്റൽ. ദക്ഷിണ ധ്രുവ സൗത്ത് പോൾ. ദക്ഷിണ ധ്രുവ പര്യവേക്ഷണ യാത്ര വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യ വനിതാ IPS ഓഫീസർ ആരാണ്? ദക്ഷിണ ധ്രുവ പര്യവേക്ഷണ യാത്ര വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യ വനിതാ IPS ഓഫീസറാണ് അപർണ കുമാർ. ഓർത്തുവയ്ക്കുക, അപർണ കുമാറാണ്. ഓർത്തുവയ്ക്കുക, അപർണ കുമാറാണ് ദക്ഷിണ ധ്രുവ പര്യവേക്ഷണ യാത്ര വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യ വനിതാ IPS ഓഫീസർ. ഏത് സിറ്റിയാണ് യുനെസ്കോ വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ 2020 ആയി പ്രഖ്യാപിച്ചത്? വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ 2020 ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ച സിറ്റി ഏതാണ്? റിയോ ഡി ജനീറോ ബ്രസീൽ ആണ് വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ 2020 ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത്. ആദ്യമായിട്ടാണ് ഒരു സിറ്റി വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ എങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് സിറ്റി വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചർ 2020 ഏതാണ്? റിയോ ഡി ജനീറോ ബ്രസീൽ ആണ്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2018 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? കറപ്ഷൻ അഴിമതിയെ കുറിച്ചുള്ള ഒരു ഇൻഡെക്സ് ആണിത്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2018 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 78 ആണ്. ഔട്ട് ഓഫ് 180 കൺട്രീസ്, 180 കൺട്രികളിൽ വെച്ച് 78 ആണ് ഇന്ത്യയുടെ സ്ഥാനം. 2017 ഇത് 81 ആയിരുന്നു. അപ്പോൾ സ്ലൈറ്റ്ലി നമ്മൾ ഇംപ്രൂവ്ഡ് ആയി. 78 ആണ് ഇപ്പോഴത്തെ കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2018 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. UAE സൗദി അറേബ്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഡിജിറ്റൽ കറൻസിയുടെ പേരെന്ത്? UAE സൗദി അറേബ്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആബർ എന്നാണ് UAE സൗദി അറേബ്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഡിജിറ്റൽ കറൻസിയുടെ പേര്. ആബർ, ABER, ആബർ. INF പൂർണ്ണ രൂപം എന്താണ്? INF പൂർണ്ണ രൂപം ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി എന്നതാണ് INF പൂർണ്ണ രൂപം. ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി എന്താണ് ഈ ട്രീറ്റി? ശീതയുദ്ധ സമയത്ത് അമേരിക്കയും റഷ്യയും ഒപ്പുവെച്ച ട്രീറ്റിയാണിത്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഇത് വാർത്തയായിരുന്നു. കാരണം അമേരിക്ക പിന്മാറാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചു, റഷ്യ പിന്മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ട്രീറ്റ് പ്രധാനമാണ്. INF പൂർണ്ണ രൂപം ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി. നാറ്റോയുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആസ്ഥാനം ബ്രസൽസ് ബെൽജിയമാണ്. നാറ്റോയുടെ 30th അംഗമാകുന്ന രാജ്യം ഏത്? നാറ്റോയുടെ 30th അംഗമാകുന്ന രാജ്യമാണ് മാസഡോണിയ. നാറ്റോയുടെ പുതിയ അംഗമാണ് മാസഡോണിയ. ജാനുവരി 2019 പാകിസ്ഥാനിലെ കറാച്ചിയിൽ 46 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന നാവിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ജാനുവരി 2019 പാകിസ്ഥാനിലെ കറാച്ചിയിൽ 46 രാജ്യങ്ങൾ പങ്കെടുത്ത നാവിക അഭ്യാസത്തിന്റെ പേര് അമാൻ 19 എന്നാണ്. 46 രാജ്യങ്ങൾ പങ്കെടുത്ത പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് നടന്ന നാവിക അഭ്യാസത്തിന്റെ പേര് അമാൻ 19. ആഫ്രിക്കൻ യൂണിയന്റെ പുതിയ ചെയർമാൻ ആരാണ്? ആഫ്രിക്കൻ യൂണിയന്റെ പുതിയ ചെയർമാനാണ് അബ്ദൽ ഫത്ത LCC. അബ്ദൽ ഫത്ത LCC ആണ് ആഫ്രിക്കൻ യൂണിയന്റെ പുതിയ ചെയർമാൻ. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ് അബ്ദൽ ഫത്ത LCC. LCC ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ്. ഇപ്പോൾ ആഫ്രിക്കൻ യൂണിയന്റെ പുതിയ ചെയർമാനാണ് അബ്ദൽ ഫത്ത LCC.
2019 ജനുവരിയിൽ പൂനെയിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 ജേതാക്കൾ ആരാണ്? പൂനെയിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 രണ്ടാമത്തെയാണ്. അതിന്റെ ജേതാക്കൾ ആരാണ്? മഹാരാഷ്ട്രയാണ് രണ്ടാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേതാക്കൾ. ആദ്യത്തേത്, അതായത് 2018 ഖേലോ ഇന്ത്യ ജേതാക്കൾ ഹരിയാനയായിരുന്നു, ഓർത്തു വെക്കുക. 2018 ഹരിയാന ആദ്യത്തേത്. രണ്ടാമത്തേത്, അതായത് 2019 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേതാക്കൾ മഹാരാഷ്ട്രയാണ്. സത്യരൂപ് സിദ്ധാന്ത ഏത് മേഖലയിൽ പ്രശസ്തനാണ്? സത്യരൂപ് സിദ്ധാന്ത ഏത് മേഖലയിൽ പ്രശസ്തനാണ്? പർവ്വതാരോഹണമാണ് അദ്ദേഹത്തിന്റെ മേഖല, അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും പ്രശസ്തമായത് പർവ്വതാരോഹണം എന്ന മേഖലയിലാണ്. ഒരു ഇന്ത്യനാണ് അദ്ദേഹം. കൊൽക്കത്ത പർവ്വതാരോഹകനാണ്. ഹീസ് എ മൗണ്ടനിയർ. ഈ അടുത്ത കാലത്ത് അദ്ദേഹം 7 ദിവസങ്ങൾക്കുള്ളിൽ 7 വൻകരകളിലായി വ്യാപിച്ചു കിടക്കുന്ന 7 ഉയരം കൂടിയ വോൾക്കാനിക് പർവ്വതങ്ങളും കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി തീർന്നു. ഓർത്തുവയ്ക്കുക, സത്യരൂപ് സിദ്ധാന്ത ഒരു ഇന്ത്യനാണ്. പർവ്വതാരോഹണത്തിൽ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. വേൾഡ് ഇക്കണോമിക് ഫോറം WEFന്റെ വാർഷിക സമ്മേളനം 2019 നടന്നത് എവിടെയാണ്? ദാവോസ് സ്വിറ്റ്സർലൻഡിലാണ് WEFന്റെ വാർഷിക സമ്മേളനം നടന്നത്. ദാവോസ് സ്വിറ്റ്സർലൻഡ്. UN റിപ്പോർട്ട് പ്രകാരം 2019-2020 കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 2019-2020 UN റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളർച്ച നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 7.6% വളർച്ച നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. 7.6% 2019-2020 കാലയളവിൽ വളർച്ച നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്തോനേഷ്യ മാസ്റ്റർ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ്? ഇന്തോനേഷ്യ മാസ്റ്റർ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ്? സൈന നെഹ്വാളാണ് വനിതാ സിംഗിൾസ് ചാമ്പ്യൻ. ഇന്തോനേഷ്യ മാസ്റ്റർ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ സൈന നെഹ്വാൾ. ഓസ്ട്രേലിയയുടെ ടോപ്പ് സാഹിത്യ സമ്മാനത്തിന് അർഹമായ വാട്സാപ്പിൽ കൂടി രചന നടത്തിയ നോ ഫ്രണ്ട് ബട്ട് ദ മൗണ്ടൻസ് റൈറ്റിംഗ്സ് ഫ്രം മനാസ് പ്രിസൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? നോ ഫ്രണ്ട് ബട്ട് ദ മൗണ്ടൻസ് റൈറ്റിംഗ്സ് ഫ്രം മനാസ് പ്രിസൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബഹ്റൂസ് ബുച്ചാണിയാണ്. ഓർത്തുവെക്കുക, ബഹ്റൂസ് ബുച്ചാണി. ഇറാനിയൻ അഭയാർത്ഥിയാണ് അദ്ദേഹം. ഓസ്ട്രേലിയൻ തടവറയിൽ വാട്സാപ്പ് ടെക്സ്റ്റ് മെസ്സേജുകളായി രചന നടത്തിയ പുസ്തകമാണ് ബഹ്റൂസ് ബുച്ചാണിയുടെ നോ ഫ്രണ്ട് ബട്ട് ദ മൗണ്ടൻസ് റൈറ്റിംഗ്സ് ഫ്രം മനാസ് പ്രിസൺ. ഏത് IIT ആണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ പുതുതലമുറ ഊർജമാക്കി മാറ്റാൻ സാധിക്കുന്ന സ്പേസ് ഫ്യൂവൽ ടെക്നോളജി കണ്ടുപിടിച്ചത്? ഇന്ത്യയിലെ ഏത് IIT ആണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ പുതുതലമുറ ഊർജമാക്കി മാറ്റാൻ സാധിക്കുന്ന സ്പേസ് ഫ്യൂവൽ ടെക്നോളജി കണ്ടുപിടിച്ചത്? IIT മദ്രാസ് ആണ്. ഓർത്തിരിക്കുക, IIT മദ്രാസ് ആണ് സ്പേസ് ഫ്യൂവൽ ടെക്നോളജി കണ്ടുപിടിച്ചത്. ഏത് IIT ആണ് ആദ്യമായി ബി ടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ ഫ്ലെഡ്ജഡ് കോഴ്സ് ആരംഭിച്ചത്? ഏത് IIT ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരു ബിടെക് കോഴ്സ് ആരംഭിച്ചത്? IIT ഹൈദരാബാദ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ബിടെക്
കോഴ്സ് ആരംഭിച്ചത് IIT ഹൈദരാബാദ്. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം കലാം സാറ്റ് ആണ്. നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന കലാം സാറ്റ് ആണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോകത്തിലെ ഉപഗ്രഹം. 1.26 kg ആണ് അതിന്റെ ഭാരം. ഇത് സ്റ്റുഡൻസ് ആണ് നിർമ്മിച്ചത്. സ്റ്റുഡൻസ് ആണ്, വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഗ്രഹമാണ് കലാം സാറ്റ്. ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ ആരാണ്? ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ ആണ് വിക്രം മിസ്രി. വിക്രം മിസ്രിയാണ് ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡർ, വിക്രം മിസ്രി. January 2019 ശിലാസ്ഥാപനം നടത്തിയ മണ്ഡൽ ഡാം പ്രോജക്റ്റ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മണ്ഡൽ ഡാം പ്രോജക്റ്റ് ഏത് നദിയിലാണ്? നോർത്ത് കോൾ റിവറിലാണ് മണ്ഡൽ ഡാം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളൂ, ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? രഘുബർ ദാസ് ആണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി. ഓർത്തിരിക്കുക, ജാർഖണ്ഡ് മുഖ്യമന്ത്രി രഘുബർ ദാസ്. January 2019 പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യ ഗവൺമെന്റ് പേഷ്വാറിലെ ഏത് ഹിന്ദുമത സ്ഥാനമാണ് നാഷണൽ ഹെറിറ്റേജ് ആയി പ്രഖ്യാപിച്ചത്? പാകിസ്ഥാനിലാണ് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യ ഗവൺമെന്റ് ആണ് പേഷ്വാറിലെ ഒരു ഹിന്ദുമത സ്ഥാനത്തെ നാഷണൽ ഹെറിറ്റേജ് ആയി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണത്? പഞ്ച് തീരത്ത് എന്ന് പറയുന്ന ഹിന്ദുമത സ്ഥാനമാണ് നാഷണൽ ഹെറിറ്റേജ് ആയി പ്രഖ്യാപിച്ചത്, പഞ്ച് തീരത്ത്. January 2019 നാവികസേനാ തലവൻ അഡ്മിറൽ സുനിൽ ലാംബ. ഓർത്തുവയ്ക്കുക, നാവികസേനാ തലവനാണ് അഡ്മിറൽ സുനിൽ ലാംബ. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ നാവിക സ്റ്റേഷന്റെ പേരെന്താണ്? INS കൊഹാസയാണ്. ഓർത്തുവയ്ക്കുക, INS കൊഹാസയാണ് ഈ അടുത്ത കാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നാവിക സ്റ്റേഷന്റെ പേര് INS കൊഹാസ. രാജ്യത്തെ ആദ്യ പിടികിട്ട സാമ്പത്തിക കുറ്റവാളി ആരാണ്? വിജയ് മല്യ, കിങ് ഫിഷർ ഗ്രൂപ്പിന്റെ വിജയ് മല്യ. അതെ, ഈ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. കൊച്ചിനോ റാബു ദ്വീപ് ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? ജപ്പാനിലാണ് കൊച്ചിനോ റാബു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. January 2019 ഈ ദ്വീപിലെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ദ്വീപ് വാർത്തകളിൽ വന്നത്. അപ്പോൾ കൊച്ചിനോ റാബു ദ്വീപ് ജപ്പാനിൽ സ്ഥിതി ചെയ്യുന്നു. ബംഗ്ലാദേശി വിവാദ എഴുത്തുകാരി തസ്ലീമ നസ്രീൻ. ബംഗ്ലാദേശി വിവാദ എഴുത്തുകാരി തസ്ലീമ നസ്രീന്റെ പ്രശസ്തമായ അല്ലെങ്കിൽ വിവാദമായ ഒരു നോവലാണ് ലജ്ജ. ലജ്ജ എന്ന നോവലിന്റെ തുടർ കഥ അല്ലെങ്കിൽ രണ്ടാം ഭാഗം എന്ന് പറയാവുന്ന കഥ നോവൽ ഏതാണ്? ബഷാറാം ആണ്. ബംഗ്ലാദേശി വിവാദ എഴുത്തുകാരി തസ്ലീമ നസ്രീന്റെ ലജ്ജ എന്ന നോവലിന്റെ തുടർ കഥ ബഷാറാം. ഇന്ത്യൻ ജിംനാസ്റ്റ് ദീപ കർമാക്കറുടെ കഥ പറയുന്ന പുസ്തകത്തിന്റെ പേരെന്താണ്? ഇന്ത്യൻ ജിംനാസ്റ്റ് ദീപ കർമാക്കറുടെ കഥ പറയുന്ന പുസ്തകത്തിന്റെ പേരാണ് ദ സ്മോൾ വണ്ടർ. ഓർത്തുവയ്ക്കുക, ദ സ്മോൾ വണ്ടർ ദീപ കർമാക്കറുടെ കഥ പറയുന്നു.
സംസ്കൃതി കുംഭ് 2019 എവിടെയാണ് നടന്നത്? സംസ്കൃതി കുംഭ് 2019 നടന്നത് പ്രയാഗ്രാജ് ഉത്തർപ്രദേശിലാണ്. ഓർത്തുവയ്ക്കുക, പ്രയാഗ്രാജ് ഉത്തർപ്രദേശിലാണ് സംസ്കൃതി കുംഭ് 2019 നടന്നത്. നൂറ്റിയാറാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെയാണ്? 106th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് ജലന്ധറിലാണ്, പഞ്ചാബിലെ ജലന്ധറിലാണ് 106th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത്. ഇന്ത്യയുടെ മുഴുവൻ കടൽ തീരവും തീരദേശ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തീരദേശ നിവാസികളെയും കൂടി ഉൾപ്പെടുത്തി ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ ആദ്യ ഡിഫൻസ് എക്സസൈസിന്റെ പേരെന്താണ്? ഓർക്കുക, ഇന്ത്യയുടെ മുഴുവൻ കടൽ തീരവും തീരദേശ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തീരദേശ നിവാസികളെയും കൂടി ഉൾപ്പെടുത്തി ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ ആദ്യ ഡിഫൻസ് എക്സസൈസിന്റെ പേരാണ് സീ വിജിൽ 2019. സീ വിജിൽ 2019. കുംഭമേള 2019 നടക്കുന്നത് എവിടെയാണ്? 2019 കുംഭമേള നടക്കുന്നത് എവിടെയാണ്? പ്രയാഗ്രാജ് ഉത്തർപ്രദേശിലാണ് 2019 കുംഭമേള നടക്കുന്നത്. പ്രയാഗ്രാജ് ഉത്തർപ്രദേശ്, പ്രയാഗ്രാജിന്റെ പഴയ പേര് അലഹബാദ് എന്നായിരുന്നു. കുംഭമേള നടക്കുന്ന മറ്റു 3 സ്ഥലങ്ങളാണ് ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്. ഓർത്തുവെക്കുക, 4 സ്ഥലങ്ങളാണ് ആകെ കുംഭമേള നടക്കുന്നത്. അപ്പോൾ 1 പ്രയാഗ്രാജ്, പിന്നെ ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്. അപ്പോൾ ഓരോ 4 വർഷവും മാറി മാറി ഈ സ്ഥലങ്ങളിൽ കുംഭമേള വരും. ഓർത്തുവെക്കുക, കുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ മതപരവും സാംസ്കാരികപരവുമായ മാനുഷിക കൂടിച്ചേരലാണ് കുംഭമേള. സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ 1st സംസ്ഥാനം ഏതാണ്? സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ 1st സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓർത്തുവയ്ക്കുക, സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ 1st സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. മനുഷ്യാവകാശത്തിന് വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ആദ്യത്തെ ടിവി ചാനൽ ലോഞ്ച് ചെയ്തത് എവിടെയാണ്? മനുഷ്യാവകാശത്തിന് വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ആദ്യ ടിവി ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ലണ്ടനിലാണ് മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള ലോകത്തിലെ ആദ്യ ടിവി ചാനൽ ഉള്ളത്, ലണ്ടൻ. ജാനുവരി 2019 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിയമവിരുദ്ധ കൽക്കരി ഖനനത്തിന് എതിരെ നടപടി എടുക്കാത്തതിന് ഏത് ഗവൺമെന്റിനാണ് 100 crore ഫൈൻ ചുമത്തിയത്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിയമവിരുദ്ധ കൽക്കരി ഖനനത്തിനെതിരെ നടപടി എടുക്കാത്തതിന് ഏത് ഗവൺമെന്റിനാണ് 100 crore ഫൈൻ കൊടുത്തത്? മേഘാലയക്കാണ് 100 crore ഫൈൻ കിട്ടിയത് ഗ്രീൻ ട്രിബ്യൂണലിൽ നിന്ന്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ നിന്ന്. യുനെസ്കോയിൽ നിന്ന് തങ്ങളുടെ അംഗത്വം പിൻവലിച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഈ അടുത്ത കാലത്ത് യുനെസ്കോയിൽ നിന്ന് തങ്ങളുടെ മെമ്പർഷിപ്പ് പിൻവലിച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? അമേരിക്കയും ഇസ്രായേലുമാണ് യുനെസ്കോയിൽ നിന്ന് തങ്ങളുടെ അംഗത്വം പിൻവലിച്ച രാജ്യങ്ങൾ. അമേരിക്ക ആൻഡ് ഇസ്രായേൽ. ഓർത്തുവയ്ക്കുക, അമേരിക്കയും ഇസ്രായേലും യുനെസ്കോയിൽ നിന്ന് തങ്ങളുടെ അംഗത്വം പിൻവലിച്ചു. കാരണം ആന്റി ഇസ്രായേൽ ആണ് യുനെസ്കോ എന്ന് ആരോപിച്ചാണ് പിന്മാറ്റം. ആന്റി ഇസ്രായേൽ ആണ് യുനെസ്കോ എന്ന് ആരോപിച്ചാണ് പിന്മാറ്റം. നാസയുടെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസയുടെ പ്ലാനറ്റ് ഹണ്ടിംഗ് സ്പേസ് ക്രാഫ്റ്റിന്റെ പേരെന്താണ്? പ്ലാനറ്റ് ഹണ്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിനെ കണ്ടെത്തുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ്, അതിന്റെ പേരാണ് ടെസ്.
TESS, TESS, Transiting Exoplanet Survey Satellite. Transiting Exoplanet Survey Satellite, TESS ആണ് നാസയുടെ പ്ലാനറ്റ് ഹണ്ടിംഗ് സ്പേസ് ക്രാഫ്റ്റ്. ഏത് കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ SMS-ൽ കൂടി ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ പദ്ധതിയിടുന്നത്? ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ SMS-ൽ കൂടി ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ പദ്ധതിയിടുന്ന കമ്പനി ഏതാണ്? BSNL ആണ്, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്. BSNL ആണ് ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ SMS-ൽ കൂടി ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ പദ്ധതിയിടുന്നത്. BSNL ആണ്. ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഡെമോക്രസി ഇൻഡെക്സ് 2019 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പൊ ഡെമോക്രാറ്റിക് കൺട്രീസിനെ ഉൾപ്പെടുത്തിയുള്ള ഒരു സർവേയാണിത്. അപ്പൊ ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഡെമോക്രസി ഇൻഡെക്സ് 2019 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 41 മാത്രമാണ്. 2014 ഇത് 27 ആയിരുന്നു. 2014 27 ആയിരുന്നതാണ് മോശമായിട്ട് 41 താഴ്ന്നത്. അപ്പോൾ ഓർക്കുക, ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഡെമോക്രസി ഇൻഡെക്സ് 2019 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 41. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ.